പോയ വർഷം സെലോറിയയിൽ മാത്രം അവതരണം ഒതുക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി 2022 എന്ന പുതുവർഷത്തെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. ബ്രാൻഡിന്റെ മോഡൽ നിരയിലെ മിക്ക കാറുകളെയും മിനുക്കി ഇറക്കാൻ തയ്യാറെടുക്കുകയാണ് കമ്പനി ഇപ്പോൾ. ഒന്നിലധികം ഫേസ് ലിഫ്റ്റുകൾ, പുതിയ തലമുറ മോഡലുകൾ, ഒരു പുതിയ മിഡ് സൈസ് എസ് യു വി എന്നിവയുൾപ്പെടെ നിരവധി പുതിയ കാറുകളാണ് മാരുതി സുസുക്കി നിരത്തിലെത്തിക്കുന്നത്. ടൊയാറ്റോയുടെയും സുസുക്കിയുടെയും പങ്കാളിത്തത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ മാരുതി എസ് യു വി 2022 ദീപാവലിക്ക് തൊട്ടു മുമ്പ് വിപണിയിലെത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതുക്കിയ മാരുതി ബലാനോ അകത്തും പുറത്തും കാര്യമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അതേസമയം അതിന്റെ എഞ്ചിൻ സജ്ജീകരണം മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും. 2022 ഫെബ്രുവരി അവസാന വാരം ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. വയർലെസ് സ്മാർട്ട്ഫോൺ കണക്ടിവിറ്റി, കണക്ട് ചെയ്ത കാർ സാങ്കേതികവിദ്യ, ഹെഡപ്സ് ഡിസ്പ്ലേ, 6 എയർ ബാഗുകൾ എന്നിവയ്ക്കൊപ്പം വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവുമായാണ് പുതിയ ബലാനോ വരുന്നത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ മാരുതി സുസുക്കിയുടെ വളരെ ജനപ്രിയമായ വാഗണർ ഹാഷ്ബാക്കിനും ഈ വർഷം മിഡ് ലൈഫ് അപ്ഡേറ്റ് ലഭിക്കും. പുതുക്കിയ ഫ്രണ്ട് ഗ്രില്ലും ബമ്പറും പുതിയ ഹെഡ്ലാമ്പുകളും പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകളും പോലുള്ള അല്പം പരിഷ്കരിച്ച ഡിസൈനുമായിട്ടാകും ഇത് വരിക. മാരുതി സുസുക്കി തങ്ങളുടെ ജനപ്രിയ ടോൾബോയ് ഹാഷ്ബാക്കിന് പുതിയ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും പുതിയ ഫീച്ചറുകളുമൊത്ത് അവതരിപ്പിക്കും. 1999 ആരംഭിച്ച ഈ മോഡൽ വർഷങ്ങളായി രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. ഇതുവരെ 24 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് വാഗണറിന് ഉള്ളത്. പുതിയ മോഡൽ വരുമ്പോൾ കാഴ്ചയിൽ അല്പം പ്രീമിയംനെസ് കൊണ്ടുവരാനായിരിക്കും കമ്പനി ശ്രമിക്കുക. കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ ഇടം പിടിക്കുമെങ്കിലും എഞ്ചിനിലോ ഗിയർ ബോക്സ് കോമ്പിനേഷനിലോ കാര്യമായ ഒരു മാറ്റവും വാഹനത്തിന് സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ ഹാഷ്ബാക്കിന് 2 പെട്രോൾ എഞ്ചിനും 1 CNG കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനിൽ 1 ലിറ്ററും 1.2 ലിറ്ററുമാണ് ലഭിക്കുന്നത്. അതേസമയം CNG ഓപ്ഷൻ 998 CC വരുന്നത്. മാനുവൽ, AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ശ്രേണിയിലാണ് വാഹനം നിരത്തിലെത്തുന്നത്. കാറിന്റെ 1 ലിറ്റർ 3 സിലിണ്ടർ, 1.2 ലിറ്റർ 4 സിലിണ്ടർ K-സീരീസ് പെട്രോൾ എഞ്ചിനുകൾക്കൊപ്പം തന്നെയാകും പുതിയ വാഗണർ ഫേസ് ലിഫ്റ്റും വിപണിയിലെത്തുക. ആദ്യത്തേത് 68 BHP കരുത്തിനൊപ്പം 90 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. അതേസമയം 1.2 ലിറ്റർ മോഡൽ 83 BHP കരുത്തിൽ 113 NM ടോർക്കാണ് നൽകുന്നത്. 14 വേരിയന്റുകളിൽ എത്തുന്ന വാഹനത്തിന്റെ പ്രാരംഭ പതിപ്പിന് 5.18 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. അതേസമയം ടോപ്പ് എൻ വേരിയന്റിന് 6.58 ലക്ഷം രൂപയും എക്സ്ഷോറൂം വിലയായി നൽകണം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.